വ്യവഹാരത്തിലെ മുഖ്യമായ പ്രതിപാദ്യത്തെ ഈശ്വര ദർശനത്തിലെ ചില പദ്യങ്ങൾ വഴിക്ക് തന്നെ ഇവിടെ സംക്ഷിപ്തമായി സ്പഷ്ടീകരിക്കാം. ആദ്യത്തെ പദ്യം: ഏകമേവ പരം തത്വം നേഹനാനാസ്തി കിഞ്ചന ന ദൃഷ്ടമുപപന്നം വാ സ്വാതന്ത്ര്യം വസ്തുനോർദ്വയോ. ഏകമേവ പരം തത്വം നേഹനാനാസ്തി കിഞ്ചന ന ദൃഷ്ടമുപപന്നം വാ സ്വാതന്ത്ര്യം വസ്തുനോർദ്വയോ. ഏകം ഏവ പരം തത്വം ന ഇഹ നാനാ അസ്തി കിഞ്ചന ന ദൃഷ്ടം ഉപപന്നം വാ സ്വാതന്ത്ര്യം വസ്തുനോഹോ ദ്വയോഹ. ഏകമേവ പരം തത്വം, പരംതത്വം ഏകമേവ, പരമാത്മതത്വം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് തന്നെയാണ്, ഒന്നാണ്. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ ഇഹ, ഇവിടെ നാനാ ന അസ്ഥി കിഞ്ചന, നാനാത്വം അല്പം പോലുമില്ല, ഏകത്വം മാത്രമേ ഉള്ളൂ, നാനാത്വം അല്പം പോലുമില്ല. ന ദൃഷ്ടം ഉപപന്നം വാ സ്വാതന്ത്ര്യം വസ്തുനോ ദ്വയോഹോ, ദ്വയോഹോ വസ്തുനോഹോ, രണ്ടു വസ്തുക്കൾക്ക് സ്വാതന്ത്ര്യം ന ദൃഷ്ടം ഉപപന്നം വാ, സ്വാതന്ത്ര്യം എങ്ങും കാണുന്നുമില്ല, അത് യുക്തിയുക്തവുമല്ല, യുക്തിക്ക് ചേർന്നതുമല്ല. രണ്ട് വസ്തു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വതന്ത്രമല്ല. അപ്പം സ്വതന്ത്രമല്ലാത്ത ഒരു വസ്തു നശിച്ചും പോകും. അപ്പം സത്യമായിട്ടൊന്നേ ഉള്ളൂ, അത് നശിക്കുന്നില്ല. രണ്ട് കാരണം, രണ്ട് വസ്തു ഉണ്ടായിരുന്നെങ്കിൽ അത് നശിക്കും. അപ്പം അത് നശിക്കുന്ന വസ്തു സത്യമല്ല. ഏകമേവ പരം തത്വം നേഹനാനാസ്തി കിഞ്ചന ന ദൃഷ്ടം ഉപപന്നം വാ സ്വാതന്ത്ര്യം വസ്തുനോർ ദ്വയോഹോ. അസ്വതന്ത്രം പരിച്ഛിന്നം കഥം സ്യാദ് വസ്തു ശാശ്വതം പ്രതിയോഗി വിനിർമുക്തം തത്വമേകമതോ ബൃഹത്. അസ്വതന്ത്രം പരിച്ഛിന്നം കഥം സ്യാദ് വസ്തു ശാശ്വതം പ്രതിയോഗി വിനിർമുക്തം തത്വമേകമതോ ബൃഹത്. അസ്വതന്ത്രം പരിച്ഛിന്നം കഥം സ്യാദ് വസ്തു ശാശ്വതം പ്രതിയോഗി വിനിർമുക്തം തത്വം ഏകം അതഹ ബൃഹത്. അസ്വതന്ത്രം പരിച്ഛിന്നം വസ്തു കഥം ശാശ്വതം സ്യാത്. നേരത്തെ പറഞ്ഞു, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യമില്ല, സ്വാതന്ത്ര്യമില്ല, അത് നശ്വരമാണ്, പോലെ അസ്വതന്ത്രമാണ്, സ്വാതന്ത്ര്യമില്ല. ഒരുന്നിരിക്കുന്നിടത്ത് രണ്ടെന്ന് പറയുമ്പം അന്യോന്യാഭാവമാണ് രണ്ടെന്ന് പറയുന്നത്. അന്യോന്യാഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് അതിലില്ല, അത് ഇതിലില്ല, ഇപ്പോഴാണ് രണ്ടാവുന്നത് അന്യോന്യാഭാവം. അപ്പം അന്യോന്യാഭാവം ഉള്ളപ്പോൾ അതുള്ളിടത്ത് ഇതില്ല, ഇതുള്ളിടത്ത് അതില്ല, അപ്പോൾ ഇല്ലായ്മയുണ്ടല്ലോ. അപ്പോൾ അത് സ്വാതന്ത്ര്യമല്ല, അത് അസ്വതന്ത്രമാണ്. രണ്ടുണ്ടെങ്കിൽ അത് അസ്വതന്ത്രമായിരിക്കും. അതുപോലെ പരിച്ഛിന്നം, പരിച്ഛിന്നമായിരിക്കും, പരിച്ഛേദിക്കപ്പെടുന്നതായിരിക്കും. ഇത്രേ ഈ ഇതേ ഇവിടം കൊണ്ട് പരിച്ഛേദിച്ചു ഒരു വസ്തു, ഇതിവിടം കൊണ്ട് പരിച്ഛേദിച്ചു, ഇതിവിടം കൊണ്ട് പരിച്ഛേദിച്ചു. അപ്പോൾ അങ്ങനെ അതിനെ പരിച്ഛേദം ഉണ്ടാകുന്നു. പരിച്ഛേദം ആ ഒരു വസ്തു അത്ര ഇടയിൽ ഇരിക്കുന്നുള്ളു, ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ല. അതുകൊണ്ട് അസ്വതന്ത്രം പരിച്ഛിന്നം, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് അസ്വതന്ത്രമായിരിക്കും, പരിച്ഛിന്നമായിരിക്കും, പരിച്ഛേദിക്കപ്പെടുന്നതായിരിക്കും, മുഴുവൻ സ്വത്ത് വ്യാപിച്ചിരിക്കുന്നില്ല. അങ്ങനെയുള്ള വസ്തു, അങ്ങനെയുള്ള വസ്തു കഥം ശാശ്വതം സ്യാത്, അങ്ങനെയുള്ള വസ്തു എങ്ങനെ ശാശ്വതമായിരിക്കും? വരാൻ എപ്പോഴും അസ്വതന്ത്രമായിട്ടും എല്ലായിടം വ്യാപിക്കാതെ ഇരിക്കുന്ന ഒരു വസ്തുവിന് ഒരിക്കലും ശാശ്വതമാകാൻ, സ്ഥിരമാകാൻ സാധ്യമല്ല, അത് നശ്വരമായിരിക്കും. പ്രതിയോഗി വിനിർമുക്തം തത്വമേകമതോ ബൃഹത്. അത് അതഹ, അതുകൊണ്ട് പ്രതിയോഗി വിനിർമുക്തം തത്വം, പ്രതിയോഗി എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് പറയുന്നത് പ്രതിയോഗിയാണ്. കാരണം ഈ ഇതിൻ്റെ ഇല്ലായ്മയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇല്ലായ്മ ഉണ്ടാക്കുന്നതാണ് ഈ മറ്റേ വസ്തു, രണ്ടാമത്തെ വസ്തു. അപ്പോൾ പ്രതിയോഗിയുണ്ട്, അപ്പോൾ ഇവിടെ പ്രതിയോഗിയില്ല. പ്രതിയോഗി വിനിർമുക്തം, മുക്തം, ഒരു പ്രതിയോഗിയുമില്ലാത്ത അതാണ് ഏകം തത്വം. ആ തത്വം ഏകം ഒന്നേ ഉള്ളൂ എങ്കിൽ അതിന് പ്രതിയോഗിയില്ല, രണ്ടാമതൊരെണ്ണമില്ല. അതുകൊണ്ട് അത് ബൃഹത്, സർവത്ര നിറഞ്ഞിരിക്കാൻ, ബൃഹത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, സർവത്ര നിറഞ്ഞിരിക്കുന്നതാണ്. രണ്ട് വസ്തു ഉണ്ടെങ്കിൽ
അത് എപ്പോഴും അസ്വതന്ത്രമായിരിക്കും, പരിച്ഛേദിക്കപ്പെടുന്നതുമായിരിക്കും. അങ്ങനെ അസ്വതന്ത്രവും പരിച്ഛേദിക്കപ്പെടുന്നതുമായ ഒരു വസ്തു ഒരിക്കലും ശാശ്വതമായിരിക്കില്ല, എന്നും നിലനിൽക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് രണ്ടാമതൊന്നില്ലാത്തതായ പ്രതിയോഗി വിനിർമുക്തമായ രണ്ടാമതൊന്നും ഇല്ലാത്തതാണ് ഏകമായ തത്വം. അതാണ് ഏറ്റവും ബൃഹത്, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ തത്വം അതാകുന്നു. അപ്പം ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, ആ വസ്തു സർവത്ര നിറഞ്ഞിരിക്കുന്നു, രണ്ടാമൊരു വസ്തുവില്ല എന്ന് പറഞ്ഞു. തത്തത്വം ഈശ്വര സാക്ഷാൽ പരമാത്മേതി ഗീയതേ തദേവ ജീവസജ്ഞം സ്യാൽ സംഘവത സംഘാതോപാധി സംയുതം. തത്തത്വം ഈശ്വര സാക്ഷാൽ, ആ ഏകവും ബൃഹത്വമായിരിക്കുന്ന ആ തത്വം എന്താണെന്ന് വെച്ചാൽ അത് ഈശ്വരനാണ്. തത് തത്വം, ആ തത്വം ഈശ്വര സ്യാത്, അത് ഈശ്വരനാകുന്നു. ഈശ്വര സാക്ഷാൽ, സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, അതുതന്നെയാണ് പരമാത്മേതി ഗീയത. പരമാത്മാവെന്ന് പുകഴ്ത്തപ്പെടുത്തപ്പെടുന്നതും ഈ ഒരേ ഒരു വസ്തു തന്നെയാണ്. ഈ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഏകമായ വസ്തുവാണ് പരമാത്മാവ്. തദേവ ജീവസജ്ഞം സ്യാത്, ഈ പരമാത്മാവ് തന്നെയാണ് ജീവതത്വവും വാസ്തവത്തിൽ. പക്ഷേ സംഘാതോപാധി സംയുതം, സംഘാതമായിരിക്കുന്ന ഉപാധിയോട് ചേരുമ്പോഴാണ് സംഘാതോപാധി സംയുതം. സംഘാതം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോൾ ഈ കൂട്ടം, ഈ ഉപാധികളെല്ലാം തന്നെ കൂട്ടമാണല്ലോ, സംഘാതമാണ്. സ്ഥൂല ശരീരം ഒരു കൂട്ടമാണ്, സൂക്ഷ്മ ശരീരം ഒരു കൂട്ടമാണ്, ഇങ്ങനെ ഈ കൂട്ടങ്ങളുടെ കാരണ ശരീരം കൂട്ടമാണ്, നമ്മൾ അറിയുന്നില്ലെന്നും. അപ്പം അങ്ങനെയുള്ള സംഘാതം ഈ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഉപാധിയോട് ചേരുമ്പോഴാണ് ജീവൻ എന്ന പേര് വരുന്നത്. പരമാത്മാവ് തന്നെ സംഘാതോപാധിയോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാധിയോട് ചേരുമ്പോൾ ജീവനായി തീരുന്നു. അപ്പം അതുവരെ അതിന് ജീവത്വമില്ല. പരമാത്മ ഏകമായ ബൃഹത്തായ തത്വമാണ്. ആ തത്വം എപ്പോഴാണോ ഒരു ഉപാധിയോട് ചേരുന്നത്, അപ്പോൾ ജീവത്വം ഉണ്ടാകുന്നുണ്ട്. തത്തത്വം ഈശ്വര സാക്ഷാൽ പരമാത്മേതി ഗീയതി, ഏകവും പൂർണ്ണമായിരിക്കുന്ന ആ തത്വം പരമാത്മാവ് തന്നെയാണ്. തദേവ ജീവസത്യം സ്യാത്, അതുതന്നെയാണ് ജീവനും. ഈ പരമാത്മാവ് തന്നെയാണ് ജീവനും. പക്ഷേ അവിടെ ഈ സംഘാതം, ഏതെങ്കിലും ഒരു ഉപാധിയുണ്ട്, ഉപാധിയോട് ചേരുമ്പോഴാണ് ജീവഭാവം ഉണ്ടാകുന്നത്. സംഘാതോപാധി സംയുതം. ദേഹേഹം ബുദ്ധിമാതിഷ്ഠൻ മാംസാസ്ഥികൃത പഞ്ചരേ ജന്മനാ ദുഃഖഭാഗ് ജീവോ നൈവ ഗച്ഛതി നിർവൃതിം. ദേഹേഹം ബുദ്ധിമാതിഷ്ഠൻ മാംസാസ്ഥികൃത പഞ്ചരേ ജന്മനാ ദുഃഖഭാഗ് ജീവോ നൈവ ഗച്ഛതി നിർവൃതിം. അപ്പം എന്താണ് ഈ സംഘാതോപാധി? ഉപാധി എന്താണെന്ന് പറയുക, ഈ ഉപാധി മാംസാസ്ഥികൃത പഞ്ചരം, മാംസം അസ്ഥി മുതലായ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൂട, പഞ്ചരം എന്ന് പറഞ്ഞാൽ ഈ കൂട. അപ്പം മാംസം അസ്ഥി മുതലായവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ദേഹത്തിൽ അഹം ബുദ്ധിമാതിഷ്ഠൻ, ഈ ശരീരത്തിൽ ഞാനെന്ന ബുദ്ധിയെ വെച്ചുകൊണ്ട്, അപ്പം ഈ ദേഹത്തെ ഞാനെന്ന് മനസ്സിൽ അഭിമാനിച്ചുകൊണ്ട് ജന്മനാ ദുഃഖഭാഗ് ജീവോ നൈവ ഗച്ഛതി നിർവൃതി. ജന്മനാ ദുഃഖഭാഗ്, ഇത് ജന്മനാ ഉള്ളതാണ്, എപ്പോഴാണ് വന്നുകൂടിയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ജനിക്കുമ്പം തന്നെ ഇതാണ് ഞാനെന്നുള്ളൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയോട് ഇതുകൊണ്ടാണല്ലോ വിശക്കുന്നതും കരയുന്നതും ഒക്കെ. കുഞ്ഞുണ്ടാകുമ്പം തന്നെ വിശന്ന് കരയുന്നുണ്ടല്ലോ. അപ്പം അപ്പോൾ തന്നെ നീ ശരീരമാണ് താനെന്നുള്ള ബുദ്ധിയായി. ആ ബുദ്ധിയോടുകൂടിയാണ് ജനിക്കുന്നത്. ആ ബുദ്ധിയോടുകൂടി ജനിക്കുന്നത് ആ മാംസാസ്ഥികൃതമായിരിക്കുന്ന ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ടാണ് ഈ ഒരു ജീവൻ ജനിക്കുന്നത് തന്നെ. അതുകൊണ്ട് ജന്മനാ ദുഃഖഭാഗ് ജീവഹ, ജന്മനാ തന്നെ ആ ജീവൻ ദുഃഖം അനുഭവിക്കുന്നവനാണ്. നൈവ ഗച്ഛതി നിർവൃതി, അവർക്ക് നിർവൃതി ഉണ്ടാകുന്നില്ല. നിർവൃതി ന ഗച്ഛതി ഏവ, ഈ ശരീരം ഞാനാണെന്ന് വിചാരിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരു നിർവൃതി ഉണ്ടാകുന്നില്ല. നിർവൃതി എന്ന് പറഞ്ഞാൽ ഒരു ശാന്ത ആകുന്നില്ല. യാവത് ദേഹാദി സംഘാതെ നരസ്യ ആത്മമതി ഭ്രമ
താവൽ സംസാര സരണർ വിദത ന നിവർത്തതി യാവത് ദേഹാദി സംഘാതേ നരസ്യാത്മവതി ഭ്രമ താവൽ സംസാര സരണർ വിദത ന നിവർത്തതി യാവത് ദേഹാദി സംഘാതേ നരസ്യ ആത്മമതി ഭ്രമ താവത് സംസാര സരണി വിദത ന നിവർത്തതി യാവത് എത്ര കാലമാണോ ഏതുവരെയാണോ ദേഹാദി സംഘാതേ നരസ്യ ആത്മമതി ഭ്രമ എത്ര കാലമാണോ ഈ നരന് മനുഷ്യന് അല്ലെങ്കിൽ ജീവന് ദേഹാദി സംഘാതേ ഈ ദേഹം ആവുന്ന ദേഹാദി സംഘാതെ ശരീരം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം മുതലായ ദേഹങ്ങളിൽ ആത്മമതിഭ്രമ ഇത് ഞാനാണെന്ന് വിചാരിക്കുന്നത് ഇത് ഞാനാണെന്ന് വിചാരിക്കുന്ന എത്ര കാലമാണ് താവൽ സംസാര സരണഹി വിദത ഈ സംസാര സരണി സംസാരത്തിൻ്റെ മാർഗം അത് വിദത ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് വിദത എന്ന് വിസ്തരിച്ച് കിടക്കുകയാണ് അപ്പം ഈ എത്ര കാലം ഈ ശരീരത്തിൽ നമുക്ക് ഈ പലർക്കും ഈ സ്ഥൂല ശരീരത്തിൽ മാത്രമല്ലല്ലോ അഭിമാനം നമുക്ക് അഞ്ച് ശരീരം ഉണ്ടല്ലോ അഞ്ച് ശരീരം ഉണ്ടെന്നറിയാമോ ആ അതില് സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അന്നമയ ശരീരം ആ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ അഞ്ച് ശരീരമുണ്ട് ഇതിലേതിലെങ്കിലും മനുഷ്യന് ആത്മമതിഭ്രമ ഇതാണ് ഞാനെന്നുള്ളൊരു ബുദ്ധിയുണ്ടെങ്കിൽ ഇപ്പം സ്ഥൂല ശരീരത്തിലാണ് ബുദ്ധിയെങ്കിൽ നല്ല ആഹാരം കഴിക്കുക നല്ല എപ്പോഴും നല്ല ഭംഗിയായിട്ട് പിന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക ഇങ്ങനെ പല കാര്യങ്ങളിലായിരിക്കും നമ്മുടെ മനസ്സിരിക്കുക നല്ലപോലെ പിന്നെ വേഷം ധരിക്കുക ഇങ്ങനെ ശരീരത്തിലിരിക്കും ബുദ്ധി ഇത് ഞാനാണെന്ന് വയ്ക്കും അതേസമയം പ്രാണശരീരമാണെങ്കിൽ പ്രാണൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രവൃത്തി പ്രാണശരീരം എന്ന് പറയുന്നത് പഞ്ചപ്രാണന്മാരും പഞ്ച കർമ്മേന്ദ്രിയങ്ങളും ചേർന്നു കർമ്മേന്ദ്രിയങ്ങളും പ്രാണന്മാരും ചേർന്നതാണ് ഈ പ്രാണമയ ശരീരം അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ഈ പ്രാണനെ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുക അവിടാണ് അഭിമാനം ഞാൻ നല്ല ഓട്ടക്കാരനാണ് നല്ല സ്പോർട്സ്മാനാണ് നല്ല അങ്ങനെ ഉണ്ടല്ലോ ഈ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉള്ള അഭിമാനം ഇതെനിക്ക് അങ്ങനെയാണ് നല്ല ബലമുള്ളവനാണ് എന്നൊക്കെയുള്ള അഭിമാനം അത് പ്രാണമായ ശരീരത്തിന് മനോമയ ശരീരം എന്ന് പറയുന്നത് നമ്മൾ നല്ല സങ്കല്പ വികല്പം നല്ല കലകൾ നല്ല സങ്കല്പങ്ങൾ ചെയ്യുക അങ്ങനെ ഒക്കെയുള്ളതുണ്ടല്ലോ കലകൾ പാട്ട് പാടുക ഈ വാദ്യങ്ങൾ വായിക്കുക ഇങ്ങനെയൊക്കെയുള്ളത് രസിക്കുക അത് അപ്പോൾ അവരുടെ മനസ്സ് മനോമയത്തിലാണ് ഇരിക്കുന്നത് മനസ്സിന് അതാണ് തൃപ്തിയുള്ളത് അപ്പം മനോമയത്തിൽ അഭിമാനിക്കുന്നതുകൊണ്ടാണ് മനസ്സിൻ്റെ അത് സങ്കല്പമാണല്ലോ ഇതൊക്കെ അപ്പം മനസ്സിൻ്റെ മനോമയ ശരീരത്തിൽ അഭിമാനിക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കും സന്തോഷം അതേസമയം വിജ്ഞാനമായ ശരീരം എന്ന് പറയുമ്പോൾ വിജ്ഞാനം ഓരോ ശാസ്ത്രങ്ങൾ അതിലൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലും പുണ്യമുണ്ടെങ്കിൽ വേദാന്ത ശാസ്ത്രത്തിൽ വരും അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രമുണ്ടല്ലോ ഗണിതം അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അതിലൊക്കെ ഇരിക്കും മനസ്സ് അപ്പം ഇങ്ങനെ അതിലൊക്കെ ആയിരിക്കും നമ്മുടെ അഭിമാനം അങ്ങനെ അഭിമാനിക്കുന്ന എത്ര നാൾ യാവത് ദേഹ അതിസംഘാതെ നരസ്യ ആത്മമതി ഏതെങ്കിലും ഒരു നമ്മൾ ഗീതയെ പഠിച്ചത് ഗീയാണാം ഹി ചരതാം എം മനോനു വിധീയത തദസ്യ ഹരതി പ്രജ്ഞം വായുർനാവം വിവാംഭസി അതാണ് യസ്തു ഇന്ദ്രിയാണാം ഹി ചരതാം ചരതാം ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളും ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഇപ്പോൾ നമ്മളത് കണ്ടു ഇത് കേട്ടു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്ദ്രിയാണാംശം എൻ മനഃ അനു വിധീയത് ഏതൊന്നിലാണോ മനസ്സ് അനുധാവനം ചെയ്യുന്നത് യാതൊന്നിനെയാണോ മനസ്സ് പിന്തുടരുന്നത് ഇന്ദ്രിയം നമ്മളൊന്ന് കാണുന്നു അപ്പം മനസ്സതിൻ്റെ കുറേ ധാരാളം പിന്നെയും പിന്നെയും കാണണമെന്നുള്ള ബുദ്ധിയോടെ പോകുന്നു പിന്നെയും പിന്നെയും കേൾക്കണമെന്നുള്ള ബുദ്ധിയോട് പോകുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൻ്റെ പുറകെ മനസ്സ് പോയെങ്കിൽ
ചരതാമി എന്മനോനു വിധീയത തദസ്യ ഹരതിപ്രജ്ഞ. അതുതന്നെ മനസ്സിൻ്റെ പ്രജ്ഞയെ ഹരതി, ബുദ്ധിയെ കെടുത്തി കളയുന്നു. അത് അത് അങ്ങോട്ട് പോകും ബുദ്ധി. മനസ്സ് വിഷയത്തിൻ്റെ പുറകെ പോയിട്ട് അവരുടെ പ്രജ്ഞ ആ ആത്മാ അനുസന്ധാനം അല്ലെങ്കിൽ ആത്മവിഷയമായ ബുദ്ധിയെ ഇല്ലാതാക്കുന്നു. പ്രജ്ഞ വായുർണാവ വിവാംഭസി, വെള്ളത്തിൽ കിടക്കുന്ന വള്ളത്തിന് എങ്ങനെയാണോ കാറ്റടിച്ചു കൊണ്ടുപോയി ഇല്ലാതാക്കുന്നത്, അതുപോലെ ഈ മനസ്സിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഒന്നിൻ്റെ പുറകെ മനസ്സ് പോയെങ്കിൽ ആ സാധകൻ്റെ മനസ്സ് അവിടെ പോയി, ആ ബുദ്ധി ഇല്ലാതാകും. അത് ദരിസങ്ങൾ പറയുന്ന പോലെ ഒരു പഞ്ചാധിപർ പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാവു സുഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗമീന ഭൃംഗാഹ പഞ്ചഭിരഞ്ച് അഞ്ചിതക്കിൻ എന്നൊരു പദ്യമുണ്ട് ഈ വേഗ ചൂടാമണിയിൽ. പഞ്ചാധിപി പഞ്ചഭിരേവ പഞ്ച പഞ്ചേന്ദ്രിയങ്ങളാണോ, ഈ ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകെ പോയാൽ അത് അവര് ആ അവരുടെ ബുദ്ധി നശിച്ചു പോകും. പഞ്ചത്വമാവും ഇല്ലാതാകും. സുഗുണേന ബദ്ധ, കാരണം ആ ഗുണത്തിലാണ് താല്പര്യം വരുന്നത്. ആ ഗുണം കൊണ്ട് ഈ ഇവരുടെ ബുദ്ധി കെട്ടുപോകും. അതിനുദാഹരണം പറഞ്ഞാണ് കുരംഗ മാന ശബ്ദം കേട്ടിങ്ങനെ ഇരിക്കും. ശബ്ദം ആകാശ ഗുണമാണ്, അത് കേട്ട് കേട്ട് ഇങ്ങനെ നിൽക്കും, അതിനെ വന്ന് വേട്ടയാടി കൊല്ലും. ആതങ്കം ആന സ്പർശമാണ്, സ്പർശത്തിൻ്റെ പുറകെ പോയി ആന പല കുഴിയിലും വീഴും. കുരംഗമാതങ്ക പതംഗ തീപ്പൊയി വീഴും. പതംഗ മീന, മീനാഹാരം രസം വെച്ചു രസം, അപ്പം ഈ അതേ കുത്തിയിട്ട് അത് ചത്തുപോകും, അല്ലെ അവർ പിടിച്ചുകൊണ്ട് പോകും. മീന ഭൃംഗാഹ ഭൃംഗം വണ്ട് വണ്ട് മണം ഇങ്ങനെ പിടിച്ച് മണം പൃഥ്വി ഗുണം, അതിങ്ങനെ മണം പിടിച്ച് പിടിച്ച് വണ്ട് പൂവിൻ്റെ അകത്തും കയറിയിരുന്ന് അതങ്ങ് ഒന്നീ പൂവ് ആരേലും പറിച്ച് കളയും, അല്ലെങ്കിൽ പൂവ് അങ്ങ് അങ്ങ് കൂമ്പിപ്പോവും, അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവും. ഇങ്ങനെ അഞ്ചെണ്ണം ഓരോ ഗുണം കൊണ്ട് അഞ്ചെണ്ണം, ഈ അഞ്ചെണ്ണം ഇല്ലാതാകുന്നു. അതേസമയം നര പഞ്ചഭിരഞ്ജിതയ്ക്കും, ഈ മനുഷ്യരെ അഞ്ചണത്തിൻ്റെയും പുറകെ പോവുക, ഓരോ ഗുണത്തിൻ്റെ പുറകെ പോകുന്നവർക്ക് ഇതുപോലെ നാശം സംഭവിക്കുന്നു. അപ്പം മനുഷ്യൻ അഞ്ച് ഗുണത്തിൻ്റെയും പുറകെ പോകുന്ന മനുഷ്യരുടെ കഥ എന്താണ് എന്നിങ്ങനെ യാവദ്ദേഹാദി സംഘാതെ നരസ്യ ആത്മമതി ഭ്രമ താവൽ സംസാര ശരണർ വിദത നിവർത്തത. ഇതിലേതെങ്കിലും വർണ്ണത്തിൻ്റെ വർണ്ണത്തിൽ അഭിമാനിച്ച അവർ അവർക്ക് സംസാര ശരണേർ വിധത, സംസാര ശരണി അതായത് ഈ ദ്വൈതം അനു കർത്താവ് കർമ്മം ക്രിയ എന്നൊക്കെയുള്ള രീതിയിലുള്ള ദ്വൈതരൂപമായ ഈ സംസാരം വിസ്തരിച്ച് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. വിധത എന്നുള്ളത് വിസ്തരിച്ച് നീണ്ടു കിടക്കുന്നു. വിധത വിധത എന്ന നിവർത്തത അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. എത്ര നാൾ ഈ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്നു അത്ര നാൾ അവർക്ക് ഇതിൽ നിന്നും ശാന്തി ഉണ്ടാകുന്നില്ല, ഇതിൽ നിന്നും മാറാൻ പറ്റുന്നില്ല. യാവദ്ദേഹാദി സംഘാതെ നരസ്യ ആത്മമതി ഭ്രമ താവൽ സംസാര ശരണർ വിധത നിവർത്തത. അഹോ മഹാനയം മോഹ സംസാര അനർത്ഥകാരണം സംപ്രവൃത്തക്കഥേത്യേതൽ പൃച്ഛമായതനുത്തരം. അഹോ മഹാനയം മോഹ സംസാര അനർത്ഥകാരണം സംപ്രവൃത്തക്കഥേത്യേതൽ പൃച്ഛമായതനുത്തരം. ഈ ഇതിലുള്ള ദേഹാദി സംഘാതത്തിലുള്ള ആത്മമതി, ഇതിൽ ഞാനെന്നുള്ള ബുദ്ധി അഭിമാനം, ഞാനെന്നുള്ള അഭിമാനം, അഭിമാനമാണ് മോഹം. ഇപ്പോൾ എത്ര നാൾ നമുക്ക് ഈ മോഹമുണ്ട്? അഹോ മഹാൻ അഹം മോഹ, ഈ മോഹം മഹാൻ അതിഭയങ്കരനാണ്. ഈ മോഹം ഇല്ലാത്തവരായിട്ട് ആരും ഇത് നമ്മൾ കാണുന്നില്ല. ഇത് അതിഭയങ്കരമായി, അതായത് ഇല്ലാത്ത ഒന്നുണ്ടെന്ന് വെച്ച് അതിൻ്റെ പുറകെ നടന്ന് നമ്മൾ അങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുക, ഇത് അതുകൊണ്ടാണ് മഹാൻ എത്ര ഭയങ്കരമാണിത്. ഇങ്ങനെയുള്ള ആ മോഹം സംസാര അനർത്ഥകാരണം, ഇതാണ് സംസാരമാകുന്ന അനർത്ഥത്തിനുള്ള കാരണം.
സംസാരം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ചേഷ്ടകൾ, അത് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതെല്ലാം ആണല്ലോ സംസാരം എന്ന് പറയുന്നത്, ദൈവതാനുഭവങ്ങൾ. ഈ ദൈവതാനുഭവങ്ങൾക്ക് കാരണം ഈ മഹാമോഹം തന്നെയാണ്. സംപ്രവൃത്ത കഥ, ഇതെപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെയാണ് നമുക്കൊരു വിപരീത ബുദ്ധി വന്നു തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, കഥ എന്ന് ചോദിച്ചാൽ ഏതത് പൃച്ഛം, ഇപ്രകാരം ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ആയത് അനുത്തരം, ഇതിനുത്തരം പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് നമുക്ക് ഈ മോഹം തുടങ്ങിയത്, എപ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ അഭിമാനിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവും പറയാൻ ഇല്ല. ദേശകാലാദ്യതീതോയം സംജാതോ ഇത് ചേതന തർഹി മോഹോപി സംഭൂതസ്തദാനീമിതി നിശ്ചു. ദേശകാലാദ്യതീതോയം സംജാതോ ഇത് ചേതന തർഹി മോഹോപി സംഭൂതസ്തദാനീമിതി നിശ്ചിനു. ഇപ്പം എന്താണ് ചോദിക്കാൻ പറയാനുള്ളത്? ചോദിച്ചാൽ ഉത്തരം പറയാനുള്ളത്, ദേശകാലാദ്യതീതോയം, ഇത് ദേശകാലത്തിന് അതീതമാണ്. ദേശകാലത്തെ അതീതമാണ് വാസ്തവത്തിൽ ജീവൻ. നേരത്തെ പറഞ്ഞു പരമാത്മാവ് തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞു. പരമാത്മാവ് ഉപാധിയോട് കൂടിയപ്പോഴാണ് ജീവഭാവം വന്നത്. അപ്പം പരമാത്മാവ് ദേശകാലങ്ങൾക്ക് അതീതനാണ്. സഞ്ജാത ഈ ചേതനനായ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ സംജാത യതി ജനിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ ആ ഒന്നിനോടും ബന്ധമില്ലാതിരിക്കുന്ന ഈ ആത്മാവ് ജനിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, തർഹി മോഹോവി സംഭൂതസ്തദാനി ഇത് നിശ്ചയം ജനിച്ചു എന്ന് പറഞ്ഞാൽ, തർഹി മോഹകാവി സംഭൂതസ്തദാനി തദാനീം മോഹകാവി സംഭൂത, അതായത് ജനിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാണ് മോഹം ഉണ്ടായത് എന്നേ പറയാൻ പറ്റുള്ളൂ. എപ്പം മോഹം ഉണ്ടായെന്ന് ചോദിച്ചാൽ ജനിച്ചു, ഈ ചേതനൻ ജനിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ജനിച്ചപ്പോഴാണ് മോഹം ഉണ്ടായത്. അപ്പം ജീവനാണല്ലോ മോഹമുള്ളത്. അപ്പം ഈ ജീവനുള്ള മോഹം, ജീവൻ ജനിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ജനിച്ച സമയത്ത് മോഹം ഉണ്ടായി എന്ന് നിശ്ചയിച്ചുകൊള്ളണം. നിശ്ചയം അനാദിർ യതി ജീവസ്യാത് ശാസ്ത്രതോ ന്യായതോപിച്ച ജീവത്വ സാധകോ മോഹ കഥം അത്ഭുതമാതിമാൻ. അനാദിർ യതി ജീവസ്യാത് ശാസ്ത്രത ന്യായത അഭി ശാസ്ത്രത ന്യായത ന്യായത അഭി ജീവ അനാദി. ജീവൻ അനാദിയാണ്, ജീവൻ്റെ ആദി പറയാൻ പറ്റുന്നില്ല, ജീവൻ അനാദിയാണ്. അങ്ങനെ അതങ്ങനെയാണ് ശാസ്ത്രവും പറയുന്നത്, യുക്തിയും അങ്ങനെ തന്നെയാണ്. ഇത് അനാദിയാണെങ്കിൽ ജീവത്വ സാധകോ മോഹ, അപ്പം ജീവൻ അനാദിയാണെങ്കിൽ ജീവത്വം ഉണ്ടാക്കിയ ആ മോഹമുണ്ടല്ലോ, ജീവത്വത്തിന് കാരണമായിരിക്കുന്ന ആ മോഹം, ജീവത്വ സാധകോ മോഹ കഥം അത്ഭുതമാദിമാൻ. അതെങ്ങനെ ആദിമാനാകും ജീവത്വം? മോഹം എപ്പം കൂടി ജീവനായി എന്നല്ലേ ചോദ്യം. അപ്പം ജീവൻ തന്നെ അനാദിയാണ്. അപ്പം ജീവൻ ആദിയായിരുന്നെങ്കിൽ ആദി ജീവൻ എപ്പോഴുണ്ടായോ എപ്പോഴും മോഹം ഉണ്ടായി എന്ന് പറയാം. ഇപ്പം ജീവൻ ഉണ്ടായിട്ടില്ല, അത് അനാദിയാണ്. ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ അനാദി ആദി പറയാൻ പാടില്ല, ആദി അറിയാൻ വയ്യാത്തതെന്നാണ് അനാദി എന്നുള്ളത്. അപ്പം അനാദിയാണ് ആദി അറിയാൻ വയ്യ. അങ്ങനെ അറിയാതിരിക്കുമ്പം ആദിമാനെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഉണ്ടായി എന്ന് എങ്ങനെ ഉണ്ടായി? എപ്പോഴല്ലേ പിന്നെ മോഹം കൊണ്ടുണ്ടായി, അങ്ങനെ മോഹം ഉണ്ടായി എന്ന് ഇപ്പം എങ്ങനെ പറയാൻ പറ്റും? എല്ലാം അനാദിയാണ്, ജീവനെ അനാദിയാണ്, ജീവൻ്റെ ആദി പറയാൻ പറ്റുന്നില്ല. അപ്പം ജീവൻ്റെ ആദി പറയാൻ പറ്റത്തില്ലെങ്കിൽ അത് ആദിമാൻ, ആ ജീവഭാവം ഉണ്ടായത് ഇന്ന സമയത്താണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാം, അതും അനാദിയാണ്. പാറണ്ണം അനാദിയാണ്. ഈശജീവോ വിശുദ്ധാജിത് അവിദ്യ തച്ചിതേർ യോഗ, അവിദ്യ തച്ചിതേർ യോഗ, അവിദ്യ അതും തച്ചിതേർ യോഗ. അത് ചിതിയോടെങ്ങനെ, ഈ ചൈതന്യത്തിനോട് എങ്ങനെ സംബന്ധമുണ്ടായി, അതിന് യോഗം എങ്ങനെ ഉണ്ടായി? അവിദ്യയും ചൈതന്യവും കൂടെ എങ്ങനെ യോജിക്കാൻ പറ്റും? രണ്ടും വിപരീത ഗുണമുള്ളതാണല്ലോ. ഇങ്ങനെ വിപരീതമായ രണ്ടെണ്ണം തമ്മിൽ എങ്ങനെ ചേർച്ചയുണ്ടാകും? ഇതെല്ലാം അനാദിയാണ്. അനാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അവിടെ എത്തിച്ചേരുന്നുണ്ടോ പറയാൻ പറ്റുന്നില്ല മറുപടി. അതുകൊണ്ട് അനാദിയായ ജീവന്, ശാസ്ത്രവും ന്യായവും അനുസരിച്ച് അനാദിയായ ജീവന്
ആദിയുണ്ട് എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. കഥം അത്ഭുതം ആദ്യമാണ്, ഇത് ആദിമാനാകുന്നത് ഒരു അത്ഭുതമാണ്. എന്ന് ആദി ഉണ്ടാകാൻ സാധ്യമില്ല. അനാദിറിയത് ജീവസ്യാത് ശാസ്ത്രതോ ന്യായതോപിച്ച ജീവത്വസാധകോ മോഹ കഥം അത്ഭുതം ആദിമാൻ. അതസ്സുബുദ്ധിനന്വേഷം മോഹോച്ഛേദസ്യ സാധനം ദവാഗ്നിപരിദഗ്ധേന യദ്വത് അന്വേഷ്യതേ ജലം. ഈ നമ്മളൊക്കെ എന്ത് മന്ദമൊന്നും പറയില്ല, അതിമന്ദ അധികാരികളെന്നെല്ലാം പറയുന്നത്. അത് സുബുദ്ധിന അന്വേഷ്യം മോഹോച്ഛേദസ്യ സാധനം ദവാഗ്നിപരിദഗ്ധേന യദ്വത് അന്വേഷ്യതേ ജലം. അതുകൊണ്ട് എന്ത് വേണം, ഈ ജീവന് ആദിയുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല, അത് അനാദിയാണ്. അതിനൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുബുദ്ധിന അന്വേഷ്യം. സുബുദ്ധി നല്ല പരിശുദ്ധമായൊരു ബുദ്ധിയോടുകൂടി, പിന്നെ ഒരു ബുദ്ധിക്ക് ഒരു നൈർമല്യമില്ലെങ്കിൽ ഇത് അന്വേഷിച്ചാൽ അന്വേഷിക്കാൻ തോന്നത്തുമില്ല, അന്വേഷിച്ചാൽ കിട്ടത്തുമില്ല. അപ്പം സുബുദ്ധിന നല്ല വിശേഷമായ ബുദ്ധി കൊണ്ട് അന്വേഷ്യം, അന്വേഷിക്കേണ്ടതാണ്. എന്ത് മോഹോച്ഛേദസ്യ സാധനം, മോഹം എന്താണെന്ന് എപ്പോൾ ഉണ്ടായി എന്താണ് ഇതെന്നൊക്കെ ആർക്കും പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ മോഹം എങ്ങനെ ഇല്ലാതാക്കും എന്ന് അന്വേഷിക്കണം. മോഹോച്ഛേദസ്യ സാധനം, ഈ മോഹത്തെ ഉച്ഛേദനം ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ, ഒട്ടും ഇല്ലാതെ വേരോട് ഇല്ലാതാക്കാൻ ഉള്ള സാധനം എന്താണ് എന്ന് സുബുദ്ധിന അന്വേഷ്യം. നല്ല ബുദ്ധി കൊണ്ട്, നല്ല വിശിഷ്ടമായ വിശേഷപ്പെട്ട ബുദ്ധി കൊണ്ട് അന്വേഷിക്കണം. എങ്ങനെ, ഒരു ഉദാഹരണം പറയാം. ദവാഗ്നിപരിദഗ്ധേന യദ്വത് അന്വേഷ്യതേ ജലം. ഒരു കാട്ടുതീക്കകത്ത് വീണുപോയി, അപ്പം അവർക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ എങ്ങനെ കാട്ടുതീപ്പെട്ട ആൾ വെള്ളത്തിന് വേണ്ടി ആർത്തിയോട് അന്വേഷിക്കുന്നുണ്ട്, അതേപോലുള്ള ബുദ്ധിയോടുകൂടി ഈ മോഹോച്ഛേദസ്യ കാരണം അന്വേഷ്യം, മോഹം നിശേഷം ഇല്ലാതാക്കാനുള്ളത് എന്താണ് സാധനം എന്ന് അന്വേഷിക്കേണ്ടതാണ്. അതസ്സുബുദ്ധിന അന്വേഷ്യം മോഹോച്ഛേദസ്യ സാധനം ദവാഗ്നിപരിദഗ്ധേന യദ്വത് അന്വേഷ്യതേ ജലം. അനാദിമോഹവിധ്വംസ ജീവോ ബ്രഹ്മത്വമൃച്ഛതി പരമപുരുഷാർത്ഥോയം ഇമം നിർവാണ നിർവൃതി. നിർവാണ നിർവൃതി, ആ ശാന്തി, നിർവാണം എല്ലാം അടങ്ങി, നിർവൃതി ആ ശാന്തി, സകല അന്ധകരണവൃത്തികളും അടങ്ങി ആ ശാന്തി കിട്ടുന്നതിന് അത് ഇതാണ്. അയം ഇയം നിർവാണ നിർവൃതി, അതാണ് പരമപുരുഷാർത്ഥം, പരമപുരുഷാർത്ഥമായിരിക്കുന്ന നിർവാണ നിർവൃതി. അപ്പം നിർവാണം എന്ന് പറഞ്ഞാൽ അടങ്ങുക എന്നാണല്ലോ. അപ്പം സകല മനോവൃത്തികളും അടങ്ങി ആ ആനന്ദം, നിർവൃതി, ആ ആനന്ദം അനുഭവപ്പെടുക, അത് അതെങ്ങനെയാണ് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പം മനസ്സിലായി എന്തോ ആണെന്ന്. അനാദിമോഹ വിധ്വംസാത് ജീവോ ബ്രഹ്മത്വം ഉച്ഛതി. അനാദിമോഹ വിധ്വംസാർ, ഈ പറഞ്ഞ മോഹം എവിടുന്നാ വന്ന്, എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല, അത് അനാദിയാണ്. എന്നാൽ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇല്ലാതാക്കിയാൽ മോഹ വിധ്വംസാർ, ആ മോഹത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ജീവൻ ബ്രഹ്മത്വം ഉച്ഛതി, ബ്രഹ്മത്വത്തെ പ്രാപിക്കുന്നു. അനാദിയായിരിക്കുന്ന ഈ മോഹം ഇല്ലാതാകുമ്പോൾ ജീവൻ ബ്രഹ്മത്വത്തെ പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് പരമപുരുഷാർത്ഥം, ഇതാണ് എല്ലാം അടങ്ങി ആ ആനന്ദഭാവം, ആ ശാന്തി, ശാന്തിയും. അപ്പം മനുഷ്യൻ്റെ ഒരു ലക്ഷ്യം ഇതാണ്, അതാണ് പരമപുരുഷാർത്ഥം. പരമപുരുഷാർത്ഥമാണല്ലോ എല്ലാവരും അന്വേഷിക്കുന്നത്. സത്യം പ്രത്യക്തത്വമേഷാം സമസ്തഭൂതാനാം യദ്ബ്രഹ്മവേദാന്തസിദ്ധം ഹസ്തന്യസ്തസ്ഥൂലവില്യോപമം തം നിസ്സന്ദേഹജ്ഞാനതോ മുക്തിലാഭ. അപ്പം മുക്തിലാഭം എങ്ങനെ ഉണ്ടാകും, എങ്ങനെ മുക്തി ഉണ്ടാകും? സത്യം പ്രത്യക്തത്വം ഏഷാം സമസ്തഭൂതാനാം യദ്ബ്രഹ്മവേദാന്തസിദ്ധം, അതാണ് മനസ്സിലാക്കേണ്ടത്. തത്വം പ്രത്യക്തത്വം, സത്യം പ്രത്യക്തത്വം. പ്രത്യക്തത്വം എന്താണെന്ന് മുമ്പേ പറഞ്ഞു. ഇപ്പം ഒന്നിനോടും ബന്ധമില്ലാത്ത ഏകം
ആയിരിക്കുന്ന രണ്ടെന്നൊന്നില്ലാത്ത ഏകമേവ പരം തത്വം, അതാണ് അതാണ് അത് ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വത്തെ ആ പ്രത്യക് തത്വത്തെ, പ്രത്യക് എന്ന് പറഞ്ഞാൽ ഉള്ളിലെന്നർത്ഥം, പ്രത്യക് അതായത് അത്യന്ത സൂക്ഷ്മമായ ഉള്ളിലുള്ള അകത്തുള്ള ഏറ്റവും സൂക്ഷ്മമായ തത്വം, പ്രത്യക് തത്വം, ആ സത്യമായിരിക്കുന്ന ഏകവും പൂർണ്ണവുമായിരിക്കുന്ന ആ സത്യം അല്ലെങ്കിൽ ആ തത്വം അതുതന്നെയാണ് ഏഷാം സമസ്തഭൂതാനാം. ഈ എല്ലാ മനുഷ്യരുടെയും സമസ്തഭൂതാനം, മനുഷ്യരല്ല എല്ലാ ഭൂതങ്ങളുടെയും പ്രത്യക് തത്വം, ഏഷാം സമസ്തഭൂതാനാം പ്രത്യക് തത്വം, ആ അത് യത് ബ്രഹ്മ വേദാന്ത സിദ്ധം, അത് സത്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ സത്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടില്ലാത്തതാണ്. ആ രണ്ടില്ലാത്ത ആ വസ്തുവാണ് സകല പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും എല്ലാ ഭൂതങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായതെന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ജീവനെന്നർത്ഥമില്ല, ഉണ്ടായ എല്ലാ വസ്തുക്കളുടെയും പ്രത്യക് തത്വം. ആ പ്രത്യക്കായ തത്വം എല്ലാ സമസ്ത ഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നത് ഈ സത്യമാണ് എന്ന് ബ്രഹ്മ വേദാന്ത സിദ്ധം, അത് ബ്രഹ്മമാണ് എന്ന് വേദാന്തം സ്ഥാപിച്ചിട്ടുണ്ട്, സിദ്ധാന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സിദ്ധാന്തം, അതായത് സകല ഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നത് ഈ ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന ഒരു അറിവ്, അത് ഹസ്തന്യസ്ത സ്ഥൂല വില്ലോപമം, കയ്യിൽ വച്ചിരിക്കുന്ന ഒരു വില്ലോപമം, വില്ലം കൂവളം, ഈ കൂവളത്തിൻ്റെ കാവ് പോലെ, കയ്യിലൊരു കൂവളത്തിൻ്റെ കാവ് വെച്ചാൽ അത് സംശയമൊന്നുമില്ലല്ലോ, നമുക്ക് അതവിടെ ഇങ്ങനെ കാണും. അതേപോലെ നിസ്സന്ദേഹ ജ്ഞാനത, ഈ നിസ്സന്ദേഹ ഒരു സംശയവുമില്ലാതെ, സംശയമോ വിപരീത ഭാവനയോ അസംഭാവനയോ ഒന്നും തന്നെ ഇല്ലാതെ, അസംഭാവന ഇത് മൂന്നുമാണ് തടസ്സം. അസംഭാവന എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വസ്തുവില്ല, ഇത് കണ്ടിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതില്ല അസംഭാവന. വിപരീത ഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ അഞ്ചാ ശരീരങ്ങളിൽ ഞാനെന്ന് അഭിമാനിക്കുക, വിപരീത ഭാവന, അസംഭാവന, വിപരീത ഭാവന, ഇപ്പം നമ്മൾ പറഞ്ഞതാ സംശയം, ഇങ്ങനുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം. അപ്പോൾ ഈ സംശയമോ അസംഭാവനയോ വിപരീത ഭാവനയോ ഒന്നും തന്നെ ഇല്ലാതെ നിസ്സന്ദേഹം, യാതൊരു സന്ദേഹമില്ല, വ്യക്തമായിട്ട് ഇപ്രകാരം അറിയുക, നമ്മളെ ആ അന്തരാത്മാവ് തന്നെയാണ് ബ്രഹ്മം, അല്ലേ അന്തരാത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു, നമ്മുടെ എൻ്റെ സർവാന്തരനായിരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള യാതൊരു സംശയവുമില്ലാത്ത ആ അറിവാണ്, അറിവ് കൊണ്ടാണ് മുക്തി ഉണ്ടാകുന്നത്. അപ്പോൾ അറിവുണ്ടാകുമ്പോൾ, ആ അറിവുണ്ടായി കഴിയുമ്പം ഒന്നിനോടും പിന്നെ ബന്ധമില്ലല്ലോ, ഒന്നിനോടും ബന്ധമില്ലാത്തതാണ് തൻ്റെ അന്തരാത്മാവ്, ആ അന്തരാത്മാവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിർണയിച്ച് കഴിയുമ്പം ഒന്നിനോടും ബന്ധമില്ല, അപ്പോൾ മുക്തിയായി, മുക്തി ബന്ധങ്ങളില്ലാതായി, അപ്പോൾ മുക്തിയായി. സത്യം പ്രത്യക്തത്വമേഷാം സമസ്തഭൂതാനാം യത് ബ്രഹ്മ വേദാന്തസിദ്ധം ഹസ്തന്യസ്തസ്ഥൂല വില്ലോപമം തത് നിസ്സന്ദേഹ ജ്ഞാനതോ മുക്തിലാഭ ഭക്തിം യദ്വാ കർമ്മവാത്മാനുചിന്താമാലംബ്യൈകം മുഖ്യതഃ സ്വാനുരൂപം സ്വാരാജ്യാഖ്യാം പ്രോന്നതാട്ടാളികാം ആരോഹേത്തീരോ ജ്ഞാനദീപേന ദീപ്ത. ഇവിടെ രണ്ടും തന്നെ എനിക്ക് അക്ഷരം എഴുതാൻ കിട്ടാഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, ജേയം എന്നുള്ളത് ഞാൻ തിരുത്തി അതിൽ, ജേയം തന്നെ ഇവിടെ എഴുതുന്നുണ്ട്, ആലംബ്യേകം, ഞാൻ ആലംബ്യ ഏകം എന്നങ്ങ് തിരിച്ചെഴുതി, പക്ഷെ പിരിച്ച് പദ്യത്തിൽ എഴുതാൻ പാടില്ല, പദ്യത്തിൽ ഒരുമിച്ച് തന്നെ എഴുതുന്നു, സന്ധി ചേർത്ത് എഴുതും. അപ്പം ആലംബ്യേകം, ആലംബ്യ ഏകം, ഭക്തിം യദ്വാ കർമ്മ വാ ആത്മാനുചിന്താം ആലംബ്യ ഏകം ആലംബ്യ മുഖ്യതഃ സ്വാനുരൂപം, ഒരു സ്വാനുരൂപം, തൻ്റെ വാസനയ്ക്ക് അനുരൂപമായി, തനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അതായത് അനായാസം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതനുസരിച്ച്
ഭക്തിയോ ഭക്തിം യദ്വാ കർമ്മ, ഭക്തിയോ കർമ്മമോ. ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഭക്തി എന്ന് പറഞ്ഞ ആ ഈശ്വര സാധ്യഭക്തി എന്ന് പറയുന്നതാണ് ഈശ്വരാകാരമനോവൃത്തി, അതാണ് സാധ്യഭക്തി. അപ്പം ഈ സാധനാഭക്തി, അർച്ചനം വന്ദനം, ശ്രവണം മരണം, ശ്രവണം കീർത്തനം, അങ്ങനെയുള്ള നവതാഭക്തി കൊണ്ട് കിട്ടേണ്ടതാണ് സാധ്യഭക്തി. സാധ്യഭക്തി എന്ന് പറയുന്നത് ഈശ്വരാകാരമനോവൃത്തിയാണ്, ഈശ്വര സ്വരൂപമായിട്ട് മനസ്സിരിക്കുക, അതാണ് സാധ്യഭക്തി. ആ ഭക്തിയെയോ യദ്വാ കർമ്മം, നീ അത് സാധിക്കുന്നതിൽ കർമ്മം ചെയ്യുക. കർമ്മം നമുക്ക് പല രീതിയിലും ചെയ്യാം, വൈദിക കർമ്മം ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉപാസന ചെയ്യുക, പൂജ ചെയ്യുക, അതൊക്കെയും കർമ്മമാണല്ലോ. അപ്പം അങ്ങനെയുള്ള കർമ്മങ്ങളോ വാ ആത്മാനുചിന്താം ഭക്തിം യത് വാ കർമ്മ വാ ആത്മാനുചിന്താം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധി, കുറച്ചുകൂടെ ബുദ്ധി പവിത്രതയുള്ള ആളാണെങ്കിൽ ആത്മാനുചിന്ത, ആത്മാവിനെ അനുചിന്തനം ചെയ്യുക. ഭക്തിക്ക് ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്ന നിർവചനം തന്നെ അങ്ങനെയാണ്, ഭക്തി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത. അതൊരു ഭക്തി. ആത്മാനുചിന്താം ആത്മാനുചിന്തയോ ഏകം ആലംബ്യ, എല്ലാം കൂടെ ചെയ്യാൻ ഒരുങ്ങരുത്, എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. അതുകൊണ്ട് ഏതിനെങ്കിലും ഒന്നിനെ സ്വാനുരൂപം മുഖ്യതഃ ആലംബ്യ, തൻ്റെ വാസനയ്ക്കനുസരിച്ച് തൻ്റെ രുചിയനുസരിച്ച് പ്രധാനമായിട്ട് ഏതെങ്കിലും ഒന്നിനെ ആലംബിച്ചിട്ട്, അവലംബിച്ചിട്ട്, ഒന്നിനെ ആശ്രയിച്ചിട്ട്, സ്വാരാജ്യാഖ്യാം പ്രോന്നത അട്ടാളികാം, സ്വാരാജ്യാഖ്യാം സ്വാരാജ്യം എന്ന പേരുള്ള, അത് നേരത്തെ പറഞ്ഞല്ലോ മുക്തി ഇതാണ് പരമപുരുഷാർത്ഥം, ഇതാണ് നിർവാണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ പുരുഷാർത്ഥമാകുന്ന പ്രോന്നത അട്ടാളികം, പ്രോന്നതം ഏറ്റവും ഉയർന്നത്, പ്രകർഷേണ ഉന്നതം, ഏറ്റവും ഉയർന്നതായിരിക്കുന്ന അട്ടാളികം, ഈ മാളികയുടെ പുറത്ത് ഒരു ഒരു ഇതായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഏറ്റവും ഉയർന്ന മാളികയുടെ ഈ സ്വാരാജ്യം എന്ന പേരുള്ള ഏറ്റവും ഉയർന്ന മാളികയുടെ പുറത്ത്, അതാണ് ആ പറഞ്ഞ നിർവാണ നിർവൃതി, പുരുഷാർത്ഥമായിരിക്കുന്ന നിർവാണ നിർവൃതി. അതിൽ ആരോഹേത്, അതേ ആരോഹണം ചെയ്യാം, ധീരഹ ജ്ഞാനദീപ്തേ ദീപേന ദീപ്ത, ഈ അട്ടാളിക എങ്ങനെയാണ് ജ്ഞാനദീപേന ദീപ്ത, അത് മുഴുവനും ഇങ്ങനെ ജ്ഞാനദീപം കൊണ്ട് വളരെ ദീപ്തമായിരിക്കുകയാണ്, പ്രകാശമാനമായിട്ടിരിക്കുന്നതാണ്. ജ്ഞാനദീപം കൊണ്ട് പ്രകാശമായിരിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം മാത്രമേ ഉള്ളൂ അവിടെ, അങ്ങനെ ജ്ഞാനം മാത്രം ഉള്ള ആ അവിടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാം, സ്വാരാജ്യാഖ്യ, അതാണ് സ്വാരാജ്യം. തൻ്റെ രാജ്യം എന്ന് പറയുന്നത് തനിക്കുള്ളത് അതാണ്, ബാക്കിയെല്ലാം മറ്റുള്ളവർക്കുള്ളതാണ്, ആ ആത്മഭാവം മാത്രമാണ് തനിക്കായിട്ടുള്ളത്. അവിടെ ചെല്ലണമെങ്കിൽ ഭക്തിയെയോ കർമ്മത്തെയോ ആത്മാനുചിന്തയോ ഏതെങ്കിലും മുഖ്യമായിട്ട് അവലംബിച്ചിട്ട് അതിനെ ക്രമേണ അവിടെ നിന്നും അത് അനുഷ്ഠിച്ച് ക്രമേണ ജ്ഞാനത്തിൽ എത്താൻ സാധിക്കും. ആ ജ്ഞാനദീപേന ദീപ്തമായിരിക്കുന്ന അട്ടാളിക എന്ന് പറഞ്ഞ് ആ ജ്ഞാനസ്വരൂപത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. അതിനെ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ വിശദീകരിക്കും. ഇതൊക്കെ ഒരു പ്രോന്നത അട്ടാളികാം ആരോഹേത്, ഇതൊക്കെ ഒരു ഭാവനയാണ്. ജ്ഞാനം ദീപം അല്ല, ജ്ഞാന ദീപം കൊണ്ട് ഭാസ്വരമായിരിക്കുന്ന, പ്രകാശമാനമായിരിക്കുന്ന ഒരു ഗോപുരം, ഒരു മാളിക, മാളികയിലെ അവിടെ ആരോഹേത, അവിടെ പ്രവേശിക്കാം, അതാണ് സ്വാരാജ്യം. നമുക്കുള്ളത് അതാണ്. അത് വീണ്ടും പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. വൈരാഗ്യാദേഹ സാധനസ്യാനുവൃത്യ ചൈകാഗ്രസ്യാപ്യന്തരംഗം വിശുദ്ധ്യം ശ്രുത്വാമത്വാപ്യേക സാഹസ്രവാരാൻ ആത്മാനം നോ വിന്ദതേ ശുദ്ധബുദ്ധി. വൈരാഗ്യാദേഹ സാധനസ്യ അനുവൃത്യ ച ഏകാഗ്രസ്യ
അപി അന്തരംഗം വിശോദ്ധ്യം ശ്രുത്വാ മത്വാ അവി ഏകസഹസ്രവാരാൻ ഹി ആത്മാനം ന വിന്ദതേ അശുദ്ധബുദ്ധിഹി. അപ്പം വൈരാഗ്യാദേഹേ സാധനസ്യാനുവൃത്തിയ. അപ്പം നാല് സാധനകളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സാധനാസമ്പത്ത് എന്ന് പറയുന്നത് സാധനാചതുഷ്ട, വേഗം, വൈരാഗ്യം, സമാധിഷൽക്കം, മുമുക്ഷുത്വം, നാലെണ്ണമാണ് സാധനകൾ. വിവേകം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തനിയെ വരും. തനിയെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അതിൽ പ്രവർത്തിക്കും. അപ്പം വൈരാഗ്യം വേഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, വേഗം എന്ന് പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേകമാണ്. നിത്യവസ്തു ഇന്നതാണ്, അനിത്യ വസ്തു ഇന്നതാണെന്ന് വിവേചിച്ചറിഞ്ഞാൽ അനിത്യ വസ്തുവിൻ്റെ പുറകെ പോകാൻ ആരും ശ്രമിക്കത്തില്ല. അപ്പം നിത്യവസ്തുവിന് വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ നിത്യവസ്തു ഇന്നതാണെന്ന് അറിയുമ്പോൾ അനിത്യ വസ്തുക്കളുടെ ഒരു വൈരാഗ്യം ഉണ്ടാകും. അതിലൊരു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരാഗത, അത് രാഗമില്ല, നമുക്ക് വിരോധമില്ല. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുന്നതിൽ വിരോധമൊന്നുമില്ല, നമുക്കത് വേണ്ട, നമുക്കതിലൊരു താല്പര്യമില്ലായ്മ, അത് വേണ്ട. വൈരാഗ്യം വരികയാണെങ്കിൽ നമുക്ക് വിഷയങ്ങൾ വേണ്ടപ്പോഴല്ലേ മനസ്സ് വിഷയങ്ങളുടെ പുറകെ വന്നു. ഒന്നും വേണ്ടാന്ന് വെച്ചാൽ മനസ്സ് പോകത്തില്ലല്ലോ. മനസ്സപ്പോൾ ആ മനസ്സിനടക്കമായി, ശാന്തി, ശാന്ത ശമം. ശരീരം മനസ്സ് പോകുന്നില്ല, ശരീരം അടങ്ങിയിരുന്നുള്ളൂ. അപ്പം ധമമായി, ശമം, ധമം, തിദീക്ഷ. എന്നാലും കുറേയൊക്കെ പ്രവർത്തിക്കേണ്ടി വരുമല്ലോ. അപ്പം സുഖദുഃഖങ്ങളുണ്ടാകും, പിന്നെ സഹിക്കാനുള്ള നമ്മൾ പ്രാരബ്ധമനുസരിച്ച് വരുന്ന സുഖദുഃഖങ്ങളെ സഹിക്കുക. തിദീക്ഷ, ശമം, ധമം, തിദീക്ഷ, ഉപരിധി. ഉപരിധി എല്ലാത്തിനും മനസ്സിനെ പിൻവലിക്കുക. ശ്രദ്ധ, അപ്പം നല്ല എല്ലാത്തിലും വേണ്ട ശ്രദ്ധയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് അല്ല, ഇതിൻ്റെ അകത്ത്, ആ അതെ, ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഈ പിടിക്കുന്ന ഉപനിഷത്ത്. ആ ഇതിൻ്റെ തന്നെ ശ്രദ്ധ ആദ്യം ഉണ്ടായതാണ്. പ്രാണനുണ്ടായി, പ്രാണശ്രദ്ധ, പ്രാണൻ ആദ്യം ശ്രദ്ധയാണ്. അപ്പം എല്ലാത്തിലും ഉള്ള ശ്രദ്ധ, ആ ഈശ്വരനിലും ശാസ്ത്രത്തിലും ശാസ്ത്രം പറയുന്ന വിഷയങ്ങളിലും ഒക്കെയുള്ള ശ്രദ്ധ, അത് സത്യമാണെന്നുള്ള ഒരു ബോധം, ശ്രദ്ധയുണ്ടാവണം. ശ്രദ്ധ, ശ്രദ്ധ, ഉപരിധി, സമാധാനം. അങ്ങനെ വരുമ്പം ഈ ഇന്ദ്രിയങ്ങളെല്ലാം അതാത് സ്ഥലത്ത്, ഇപ്പോൾ കണ്ണാണെങ്കിൽ ഓടി നടക്കാതെ കണ്ണിൻ്റെ സ്ഥലത്ത് അവിടെ ഇരുന്നുള്ളൂ. ഇങ്ങനെ ഓരോ ഇന്ദ്രിയും അതാതിൻ്റെ സ്ഥലത്തിരിക്കുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വേഗം ഉണ്ടാകണം, ബാക്കിയൊക്കെ ഉണ്ടാവണമെങ്കിൽ വേഗം, വൈരാഗ്യം, സമാധി, ശൽക്കം, മുമുക്ഷുത്വം. അങ്ങനെ വരുമ്പം എന്താണ് ഈ ഈശ്വര തത്വം എന്നറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും. മോക്ഷത്വം, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം. അങ്ങനെയുള്ള സാധനസ്യാനുവൃത്തിയ, അത് തുടർന്ന് അഭ്യസിച്ചിട്ട് വൈരാഗ്യം മുതലായ സാധനകളെ തുടർന്ന് അനുഷ്ഠിച്ചിട്ട് ഏകാഗ്രസ്യാപ്യന്തരംഗം വിശോദ്ധ്യം. നല്ല ഏകാഗ്രതയോടുകൂടി അന്തരംഗം വിശോദ്ധ്യം, നമ്മുടെ മനസ്സിലുള്ള ഈ അസൂയ, മതം, മത്സരം മുതലായ ആ ദോഷങ്ങളെയൊക്കെ നല്ലപോലെ ഇല്ലാതാക്കണം. വിശോദ്ധ്യം, അത് ശോധന ചെയ്ത് നമ്മുടെ മനസ്സിന് എതിരായിട്ടുള്ളതിന്, മനസ്സിന് ഈ ആത്മ അനുസന്ധാനത്തിന് വിപരീതമായിട്ട് എന്തുണ്ടാകുന്നു അതിനെ ഇല്ലാതാക്കണം. വിശോധിക്കണം, അതിനെ നല്ലപോലെ പരിശോധിച്ച് ഇല്ലാതാക്കണം. വിപരീതമായിട്ടുള്ള ഈ മാനസിക ദോഷങ്ങളെ ഇല്ലാതാക്കണം വിശോദ്ധ്യം. അപ്പം ഈ പ്രോന്നത അട്ടാളിയിൽ ആരോഹണം ചെയ്യണമെങ്കിലേ ഇത് നല്ലതുപോലെ അനുഷ്ഠിക്കണം. വൈരാഗ്യാദേഹേ സാധനസ്യ അനുവൃത്തിയ ചേകാഗ്രസ്യാപ്യന്തരംഗം വിശോദ്ധ്യം. ഈ സാധനങ്ങളെ അനുഷ്ഠിച്ച് അന്തരംഗത്തെയൊക്കെ നല്ലതുപോലെ പരിശോധിച്ച് നല്ല പരിശുദ്ധമാക്കി ഇട്ട് വേണം ഇതിലോട്ട് കയറാൻ ശ്രമിക്കാൻ. അപ്പം എന്നാൽ ശ്രുത്വാ മത്വാ അപ്യേക സാഹസ്രവാരാൻ, ശ്രുത്വാ മത്വാ നല്ലതുപോലെ കേൾക്കുന്നുണ്ട്, ശ്രവണം ചെയ്യുന്നുണ്ട്, മത്വാ മനനവും ചെയ്യുന്നുണ്ട്, ഏക സാഹസ്രവാരൻ ആയിരം പ്രാവശ്യം ചെയ്യുന്നുണ്ട്. എന്നാലും ആത്മാനം നോ വിന്ദതേ അശുദ്ധ ബുദ്ധി. ഈ ഇവിടെ അന്തരംഗം വിശോദ്ധ്യം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അന്തരംഗത്തെ വിശോധന ചെയ്യാതെ ആ ഇങ്ങനെയുള്ള മാനസിക ദോഷങ്ങളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് എത്ര പ്രാവശ്യം ആത്മതത്വം കേട്ടാലും മനനം ചെയ്താലും ഈ
ഈ ആളിന് ആത്മാവിനെ അറിയാൻ സാധിക്കുകയില്ല. അന്ധകരണശുദ്ധിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. എന്നിട്ട് ആ ശുദ്ധിയോടുകൂടി ഈ പറഞ്ഞ സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് ആ പ്രോന്നതമായ അട്ടാളിയുടെ പ്രവേശിക്കാൻ സാധിക്കും. ആ അട്ടാളിക എന്ന് പറയുന്നത് ദുർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വലിയ കോട്ടയാണ്, അങ്ങനെയല്ല. ദുർഗം എന്ന് പറഞ്ഞാൽ ദുഃഖേണ ഗന്ധം ശക്തിയെന്നാണ്. നമ്മൾ വളരെ ദുഃഖിച്ച് അങ്ങോട്ട് പ്രവേശനമില്ല. ശുദ്ധ ബുദ്ധേരാത്തും അത്യന്ത ദുഃഖം പ്രാപ്തായാം ദുബ്രഹ്മ സത്യസുബോധം പക്ഷ്മക്ഷേപാക്ഷിപ്രം ആത്മാനുബോധ പുഷ്പച്ഛേദാച്ഛേദി ബ്രഹ്മജോക്തി. ശുദ്ധിർ ബുദ്ധേരാപ്തും അത്യന്ത ദുഃഖം. ശുദ്ധിർ ബുദ്ധേഹെ, അതിന് ഈ ബ്രഹ്മപ്രാപ്തിക്കല്ല വിഷമമുള്ളു. ബ്രഹ്മ എപ്പോഴും ഒരേപോലെ അങ്ങനെ നിൽക്ക, എപ്പോഴും പ്രകാശിക്കുന്ന ഒരു വസ്തുവാണ്. അത് എപ്പോഴും പ്രത്യക്ഷമാണ് വാസ്തവം, അത് എപ്പോഴും പ്രകാശിക്കുന്നതാണ്. പക്ഷെങ്കിൽ എന്താണ് ഈ കുഴപ്പം? ശുദ്ധിർ ബുദ്ധേഹെ, ബുദ്ധിക്ക് ശുദ്ധിയില്ല. അത് കാണാൻ മുമ്പിലുണ്ട്, പക്ഷെ കാണാനുള്ള ബുദ്ധിയില്ല, ശുദ്ധിയില്ല മനസ്സിന്. ശുദ്ധിർ ബുദ്ധേഹെ ആപ്തും അത്യന്ത ദുഃഖം. ഇങ്ങനെയുള്ള ആ ഒരു പറഞ്ഞ ഈ അട്ടാളികയിൽ പ്രവേശിക്കണമെങ്കിൽ നല്ല ബുദ്ധിക്ക് നല്ല ശുദ്ധി ഉണ്ടാകണം. ആ ബുദ്ധിക്ക് ശുദ്ധി ഉണ്ടാകാൻ അത്യന്ത ദുഃഖം, ആപ്തും അത്യന്ത ദുഃഖം, അത് കിട്ടുന്നതിന്, അത് പ്രാപിക്കുന്നതിന് വളരെ വിഷമമാണ്. ഈ യാതൊരു മാനസിക ദോഷവും ഇല്ലാത്ത ഒരവസ്ഥയിലെത്താൻ വളരെ വിഷമമാകുന്നു. ശുദ്ധിർ ബുദ്ധേരാപ്തും അത്യന്ത ദുഃഖം പ്രാപ്തായാന്തു ബ്രഹ്മ സദ്യസുബോധം. ഇങ്ങനെ പ്രാപിച്ചാലോ സദ്യസുബോധം ബ്രഹ്മ, ഈ ബ്രഹ്മത്തിൻ്റെ ബോധം. സദ്യ സുബോധം, നല്ല ബോധം, ശരിയായ ബോധം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ബുദ്ധിശക്തി, ബുദ്ധി ശുദ്ധമാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ആത്മബോധം ഉണ്ടാകും. അതെത്ര വേഗം? ബ്രഹ്മജോക്തി വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷ്മക്ഷേപാത ക്ഷിപ്രം ആത്മാനുബോധം. അന്ധകരണ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന പോലെ വേഗത്തിൽ ആ ആത്മബോധം ഉണ്ടാകും. അല്ലെങ്കിൽ പുഷ്പച്ഛേദം, ഒരു പുഷ്പം എടുത്ത് കണ്ടിരിക്കണമെങ്കിലേ എന്താ വല്ല വിഷമമുണ്ടോ? അത്രയും അനായാസം ആ ആത്മബോധം ഉണ്ടാകും. അതിന് ഈ ബുദ്ധിശുദ്ധി ആണ് ഉണ്ടാകാൻ വിഷമം. അതുണ്ടായാൽ പെട്ടെന്ന് തന്നെ ആത്മാനുബോധം ഉണ്ടാകുമെന്ന് വസിഷ്ഠൻ പറഞ്ഞിരിക്കുന്നു.